ഹലോ, നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയാ? സുജി വിജയ്. ചേട്ടൻ്റെ പേര്? വിജയൻ. എത്ര വയസ്സുണ്ട്? എനിക്ക് 47. എവിടെയാ വീട്? നെടുങ്കണ്ടം. നെടുങ്കണ്ടം. എന്ത് അസുഖമായിട്ടായിരുന്നു വന്നത്? ചൊറിച്ചിൽ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരുപാട് ചാകുന്നതിന് തുല്യ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞ് ഒരു മാസം മരുന്ന് കഴിച്ചാൽ പിന്നെ കുറഞ്ഞിട്ടു. ഒത്തിരി ഭേദമായി. ഒരുപാട് ഇപ്പം നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഉറങ്ങാൻ പറ്റുന്നുണ്ട്. നല്ല ഭേദമായി. എനിക്ക് നേരത്തെ ഉറങ്ങാൻ പറ്റാത്ത പോലെ ചൊറിയ വെളുപ്പിനെ എഴുന്നേറ്റ് ഇരുന്നിട്ട് പാതിരാത്രി ഇരുന്ന് ചൊറിയുന്നുണ്ടായിരുന്നു. നമ്മള് അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നല്ലോ. അതിന്റെ അക്യുറസി, കൃത്യത എങ്ങനെയുണ്ട്? അതിൽ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നോ അലർജി ആയിട്ടുണ്ടായിരുന്നേ? അത് മാറ്റിയപ്പോഴത്തേക്കും അത്രയും കുറവുണ്ടായോ? എന്നാലും പുളിയുടെ ഇച്ചിരി അഥവാ കൂട്ടുവാണെങ്കിൽ ചൊറിയുന്നുണ്ട്. പുളിയൊക്കെ എനിക്ക് അലർജിയാണ്. പോർക്ക് കഴിച്ചപ്പോ അലർജി ഉണ്ടായിരുന്നോ? പിന്നെ നമ്മൾ ഇവിടുന്ന് രണ്ട് ഇഞ്ചക്ഷനും എടുത്തായിരുന്നല്ലോ അല്ലേ? ആ ഇഞ്ചക്ഷൻ കൊണ്ട് ഒത്തിരി ഗുണമുണ്ടായോ? ഗുണമുണ്ടായി. എന്തായാലും എനിക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പൊ ചൂടൊക്കെ കുറഞ്ഞു കുറഞ്ഞിട്ടുണ്ട്. ഒറ്റത്തവണ വന്നപ്പോ തന്നെ ഇത്രയും കുറഞ്ഞല്ലോ. ഇനി ഇമ്മ്യൂണോതെറാപ്പി എടുത്ത് നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റുകയും കൂടെ വേണം കേട്ടോ. നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്ത് ആ കാര്യങ്ങൾ ഒഴിവാക്കിയപ്പോൾ തന്നെ ഇത്രയും ഭേദമുണ്ട്. ഇമ്മ്യൂണോതെറാപ്പിക്ക് തീർച്ചയായിട്ടും 100% തന്നെ ഭേദമാകണേ എന്നുള്ള പ്രാർത്ഥനയോടെ ആ മരുന്ന് തരുന്നത്. ചേച്ചിയുടെ നമ്പർ ഒന്ന് പറയുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഫോൺ നമ്പർ ഒന്ന് പറയാമോ? 94. ആ, എന്റെ നമ്പർ 94 97 02 80 15. ഇതെന്റെ ഹസ്ബൻഡിന്റെ നമ്പറാണ്. ചേട്ടന്റെ നമ്പർ? 94 47 83 63 66. അപ്പം ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചെന്നാ ഒന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. ഞാൻ പറയുന്നുണ്ട് അവിടെ എല്ലാവരോടും. ഇപ്പൊ ഞാൻ ഒത്തിരി ഇത് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതാണ് റിസൾട്ട് ആയതുകൊണ്ട് നല്ല ഇതായിട്ട്. ഇപ്പൊ തന്നെ അവിടെ ഇരിക്കുന്ന ഒത്തിരി ആൾക്കാര് കടയിലൊക്കെ വരുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കാണിച്ച മനസ്സിനും ഒത്തിരി നന്ദി. ഒരുപാട് പേർക്ക് സഹായം ആവട്ടെ. ഓക്കെ, ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ഇത് പൂർണ്ണമായിട്ട് മാറ്റാം, അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല. അതെ, എല്ലാവരും ഈ സിട്രസിനോ അങ്ങനെയുള്ള അതിന്റെ ഡോക്ടർ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന, ഞാൻ ഒരു ഒരു രണ്ടു മൂന്ന് മാസം കൊണ്ട് അതിന്റെ കഴിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് എന്നിട്ട് കുറയുന്ന. ആദ്യമൊക്കെ ഇത് കുറെ ആ സിട്രസും കഴിക്കുമ്പോൾ കുറയുന്നുണ്ടായിരുന്നു. അന്നേരം അത് പിറ്റേ ദിവസം ഭയങ്കര ക്ഷീണം ആവുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ആവശ്യത എനിക്ക് ഉണ്ടായിട്ടില്ല. അതിനിപ്പോ ഒത്തിരി ഭേദമായിട്ടുണ്ട്. പക്ഷെ ഇനിയും നന്നായിട്ട് ഭേദമാകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. തീർച്ചയായിട്ടും 100% മാറട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു.